സംസ്ഥാനത്ത് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ 112 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് നടപടി സ്വീകരിച്ചെന്ന രേഖകൾ. വിജിലൻസ് മേധാവി ഉൾപ്പെടെ 3 IPS ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ടെന്ന വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. സംസ്ഥാന പോലീസ് സേനയിൽ DYSP മുതൽ SI വരെ 6 പേർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നതായാണ് വിജിലൻസിന്റെ വിവരാവകാശ രേഖകൾ സൂചിപ്പിക്കുന്നത്. വിജിലൻസ് DGP മനോജ് അബ്രഹാമിനെതിരെയും മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെയും ട്രാൻസ്പോർട്ട് കമ്മീഷണർ S ശ്രീജിത്തിനെതിരെയും വിജിലൻസ് അന്വേഷണം നടക്കുന്നതായും രേഖകൾ വെളിപ്പെടുത്തുന്നു. അഴിമതി കേസുകളിൽ സംസ്ഥാനത്തെ 112 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. രണ്ടായിരത്തി പതിനാറിൽ 4, 2017 6, 2018 7, 2019 6, 2021 2022 1 എന്നീ ക്രമത്തിലും അഴിമതി കേസുകളിൽ ഉദ്യോഗസ്ഥരെ കോടതി ശിക്ഷിച്ചിട്ടുണ്ടെന്നും വിജിലൻസ് രേഖകൾ പറയുന്നു. സംസ്ഥാനത്തിന് ഇപ്പോൾ സർവീസിലിരിക്കുന്ന ഉന്നത IPS ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ വിജിലൻസ് ശക്തമായ അഴിമതി നിരോധന പ്രകാരമുള്ള നടപടി സ്വീകരിച്ചതായതും അതോടൊപ്പം തന്നെ 112 ഉദ്യോഗസ്ഥർക്കെതിരെ കഴിഞ്ഞ 6 വർഷത്തിനിടെ നടപടിയെടുക്കുകയും ഇത്രയും 112 ഉദ്യോഗസ്ഥരെ സംസ്ഥാനത്തെ വിജിലൻസ് കോടതികൾ ശിക്ഷിച്ചതായിട്ട് നമുക്ക് ഈ രേഖകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിനിടയിലുള്ള കണക്കുകളാണ് ബ്യൂറോ നിയമപ്രകാരം പുറത്തു വന്നത്. 24 കൊല്ലം.